കുട്ടികൾക്കുള്ള കഥ കേമൻ പരുന്ത്. രചനയും അവതരണവും പട്ടണക്കാട് അബ്ദുൽ ഖാദർ. നാട്ടുമാവിൽ കുറേ കാക്കകൾ താമസിച്ചിരുന്നു. അവരുടെ നേതാവാണ് നീലൻ കാക്ക. ചില്ലിത്തെങ്ങിലാണ് കേമൻ പരുന്തിൻ്റെ വാസം. സമീപത്തെ കുളക്കടവിൽ കാക്കകൾ കുളിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യും. കടവിൻ്റെ മറുഭാഗത്താണ് കേമൻ പരുന്ത് കുളിക്കുവാനും കുടിക്കുവാനും ഇറങ്ങുന്നത്. വൃത്തിയില്ലാത്തവരാണ് കാക്കകൾ, ബുദ്ധിയും നന്നേ കുറവ്. കേമൻ പരുന്തിന് കാക്കകളോട് വെറുപ്പും പുച്ഛവുമാണ്. തൻ്റെ സ്വർണ നിറമുള്ള കൊക്കും വർണ്ണ ശബളമായ ചിറകുകളും പ്രൗഢിയുടെയും ആഠിത്യത്തിൻ്റെയും ചിഹ്നങ്ങളായും കേമം പരുന്ത് കരുതുന്നു. ഏറെ ഉയരത്തിൽ പറക്കുവാനും അകലെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണുവാനുമുള്ള കഴിവിൽ അവൻ അഹങ്കരിക്കുന്നു. ഞാനാണ് പക്ഷികളിൽ ശ്രേഷ്ഠൻ എന്ന് അവൻ സ്വയം വിശ്വസിച്ചു. കുട്ടകളിൽ മീനുമായി വരുന്ന കച്ചവടക്കാർ ചായക്കടയിൽ കയറുന്ന തക്കത്തിനെ മീൻ തട്ടിയെടുക്കലാണ് കേമൻ പരുന്തിൻ്റെ ഇഷ്ടവിനോദം. പരുന്ത് ചേട്ട, അക്കരെപ്പാടത്തെ വെള്ളമൊക്കെ വറ്റിയോ? ഒരു ദിവസം കുളക്കടവിൽ വെച്ച് നീലൻ കാക്ക ചോദിച്ചു. കേമം പരുന്ത് കേട്ടതായി ഭാവിച്ചില്ല. അവിടുത്തെ ചെമ്മീനും നത്തോലിയും തിന്നാൻ നല്ല രുചിയാണ്, നീലൻ കാക്ക പറഞ്ഞു. ഏത് വകയിലാടാ നീയൊക്കെ എൻ്റെ അനുജനായത്? കേമൻ പരുന്ത് ചുണ്ടിയെടുത്തു. നീലൻ കാക്ക വല്ലാതായി. കേമൻ പരുന്ത് ചിറകുകളിലെ വെള്ളം ശക്തിയായി കുടഞ്ഞ് വെറുപ്പ് പ്രകടിപ്പിച്ചു. അത് ശ്രദ്ധിക്കാതെ നീലൻ കാക്ക പറന്നുപോയി. ആയിടയ്ക്ക് ഒരു സംഭവമുണ്ടായി. പുള്ളിക്കോഴി അടയിരുന്ന മുട്ടകളൊക്കെ വിരിച്ചു. കോഴിക്കുഞ്ഞുങ്ങളുമായി പുള്ളിക്കോഴി മുറ്റത്തും പറമ്പിലുമൊക്കെ ചിക്കിച്ചികഞ്ഞ് നടന്നു. കർഷകനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. കേമൻ പരുന്ത് ഓരോ ദിവസവും കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ തുടങ്ങി. പുള്ളിക്കോഴി കണ്ണീർ വാർത്തു. പാവം, കർഷകൻ്റെ നെഞ്ചിൽ തീയാളി. ഇളം മാംസത്തിൻ്റെ രുചി പിടിച്ച കേമം പരുന്തിന് ഉത്സാഹമായി. ഒരു കരച്ചിൽ കേട്ടാണ് നീല കാക്ക അങ്ങോട്ട് പറഞ്ഞത്. കാഴ്ച കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കർഷകൻ്റെ മുറ്റത്ത് വലക്കുള്ളിൽ കേമൻ പരുന്ത് കിടന്ന് പിടയുന്നു. എന്നെ വിടൂ, കേമൻ പരുന്ത് യാചിച്ചു. നിന്നെ വെറുതെ വിടാനോ? 5 കോഴിക്കുഞ്ഞുങ്ങളെ അകത്താക്കിയവനാണ് നീ. കർഷകൻ്റെ വാക്കുകളിൽ രോഷം തിളച്ചു. അച്ഛാ, ഇവൻ്റെ ചിറക് രണ്ടും വെട്ടിക്കളഞ്ഞാൽ നല്ല രസമായിരിക്കും. കത്രികയുമായി വന്ന കർഷകൻ്റെ മകന് ഉത്സാഹം. നീല, ഇനി കേമം പരുന്തിൻ്റെ അഹങ്കാരം ശമിക്കും. ഇത് കേട്ട് വന്ന നീലങ്കാക്കയുടെ തോഴൻ കറമ്പം കാക്ക പറഞ്ഞു. നീലങ്കാക്ക കറമ്പനെ രൂക്ഷമായി നോക്കിയിട്ട് എങ്ങോട്ടോ പറഞ്ഞു. കർഷകനെ സഹായിക്കാൻ 2 അയൽക്കാരെത്തി. അവർ വരക്കുള്ളിൽ കത്രിക കടത്തി കേമൻ്റെ ചിറകരിയാനുള്ള ശ്രമത്തിലായി. ചിറകുകൾ പോയാൽ പിന്നെ എന്തിന് ജീവിക്കണം? കേമൻ പരുന്തിനെ ദൈന്യമായി വിലപിക്കാൻ തുടങ്ങി.
കേമംപരന്തിൻ്റെ പിടച്ചിലും കരച്ചിലും, കർഷകൻ്റെയും മക്കളുടെയും ആഹ്ലാദ ആരവങ്ങൾ. അയ്യോ, ഇപ്പോൾ കർഷകനാണ് കരഞ്ഞത്. പെട്ടെന്ന് എല്ലാവരും മേലോട്ട് നോക്കി. മാനം നിറയെ കാക്കകൾ. കൂട്ടരെ, ആഞ്ഞു കൊത്തിപ്പിൻ, നീലങ്കാക്ക വിളിച്ചു പറഞ്ഞു. കർഷകനും കൂട്ടരും നിൽക്കക്കള്ളി ഇല്ലാതെ വീടിന് ഉള്ളിലേക്ക് പാഞ്ഞു പോയി. വേഗം വര കൊത്തിമുറിക്കിൻ, നീലക്കാക്ക തിരക്ക് കൂട്ടി. കാക്കപ്പട വല കൊത്തി കീറി. കേമൻ പരുന്ത് മോചിതനായി. അവനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. നിങ്ങളെ ഞാൻ വെറുപ്പോടെയാണ് കണ്ടിരുന്നത്. നിങ്ങളുടെ ഒത്തൊരുമ എന്നെ രക്ഷിച്ചു. നിങ്ങൾ കാണിച്ച സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. കേമൻ പരുന്ത് നീലങ്കാക്കയുടെ കൈപിടിച്ചു പറഞ്ഞു. കഥ എങ്ങനെയുണ്ട് കുട്ടികളെ?